2020 December 24 വ്യാഴാഴ്ച കേരളകൗമുദി ഇപി പ്രിന്റ് ഒന്നാം പേജിൽ നിന്ന് അമ്പലമണി നിലച്ചു. കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. മലയാളത്തിന്റെ ശ്രീകോവിലിൽ കവിയത്രിയുടെ അമ്പലമണി നിലച്ചു. കേരളത്തിന്റെ പ്രകൃതിക്കും പാവം മാനവഹൃദയങ്ങൾക്കും വേണ്ടി നെഞ്ചുരുകിപ്പാടി ജീവിതം പോരാട്ടമാക്കി കാലത്തിന്റെ പുണ്യമായി നിറഞ്ഞുനിന്ന മഹാകവിയത്രി സുഗതകുമാരി നിത്യതയിലേക്ക് മടങ്ങി. മലയാളികൾ അമ്മയെപ്പോലെ ഹൃദയം നൽകി സ്നേഹിച്ച പ്രിയ കവിയത്രി വിട പറയുമ്പോൾ 86 വയസ്സായിരുന്നു. 7 പതിറ്റാണ്ടിലേറെ നീണ്ട കാവ്യജീവിതത്തിനാണ് അന്ത്യമായത്. കവിയത്രിയായും അധ്യാപികയായും നിരാശ്രയർക്ക് അഭയം നൽകുന്ന മനുഷ്യസ്നേഹിയായും പാരിസ്ഥിതി സമരങ്ങളിൽ മുൻനിര പോരാളിയായും സജീവമായിരുന്ന സുഗതകുമാരി കുറെ നാളെ വിശ്രമ ജീവിതത്തിലായിരുന്നു. കോവിഡ് ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ 10:52 ആ മന്ത്രസ്വരം നിലച്ചത്. വൈകിട്ട് 4 കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തൈക്കാട് ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. പ്രകൃതിക്കുവേണ്ടി പ്രതിഷേധ ജ്വാല തീർത്ത സുഗതയുടെ ഭൌതിക ശരീരത്തെ അഗ്നി ഏറ്റുവാങ്ങി നിത്യതയിൽ ലയിപ്പിച്ചു. 2006 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പരേതനായ ഡോക്ടർ കെ വേലാഹുദ്ദീൻ നായരാണ് ഭർത്താവ്. ലക്ഷ്മിദേവി ഏക മകളാണ്. പരേതരായ പ്രൊഫസർ ബി ഹൃദയകുമാരി, പ്രൊഫസർ ബി സുജാത ദേവി എന്നിവർ സഹോദരിമാരാണ്. ഞായറാഴ്ച പനിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ട സുഗതകുമാരിയെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. ബ്രോങ്കോ ന്യൂമോണിയെ തുടർന്നുള്ള ശ്വാസതടസ്സമായിരുന്നു പ്രധാന പ്രശ്നം. ചൊവ്വാഴ്ച ഉച്ചയോടെ നില കൂടുതൽ വഷളായി. ഒരു തവണ ഹൃദയാഘാതമുണ്ടായി. നേരത്തെ ഹൃദ്രോഗം ഉണ്ടായിരുന്നതിനാൽ ഈ ആഘാതം ഹൃദയത്തെ സാരമായി ബാധിച്ചു. വൃക്കകളും തകരാറിലായി. ശരീരം മരുന്നുകളോടെ പ്രതികരിക്കാതായതോടെ ഡോക്ടർമാർ നിരാശരായി. രാത്രിയോടെ മകൾ ലക്ഷ്മിയെ ഡോക്ടർമാർ വിളിപ്പിച്ച് കാര്യങ്ങൾ അറിയിച്ചു. പ്രശസ്ത കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബോധേശ്വരന്റെയും തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യാനി അമ്മയുടെ മകളായി 1934 January 22 സുഗതകുമാരിയുടെ ജനനം. നിജു ഭാരതം യൂട്യൂബ് NEJU NIJU BHARATHAM ഭാരതം.